ഹായ് എവറി വൺ സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എട്ടാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ചാപ്റ്ററിന്റെ പേര് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് സോഷ്യൽ കൺട്രോൾ സാമൂഹ്യ സംഘങ്ങളും സാമൂഹ്യ നിയന്ത്രണവും അപ്പൊ ഈ ക്ലാസ്സിലെ മൂന്ന് വീഡിയോസ് മൂന്ന് ക്ലാസ്സുകൾ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇത് ഏറ്റവും അവസാനത്തെ നാലാമത്തെയും ഏറ്റവും അവസാനത്തെയും ക്ലാസ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞു വെച്ചത് ഇതാ ഇവിടെ കാണാം നിങ്ങൾക്ക് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം മുതലാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി ഇനി ഏറ്റവും അവസാന സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അപ്പോൾ ആ ഒരു സോഷ്യൽ കൺട്രോളിൻ്റെ ഭാഗമായി ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഓക്കെ അപ്പോൾ അടുത്ത ഹെഡിങ് നമ്മൾ നോക്കി തുടങ്ങുന്ന ആദ്യത്തെ ഹെഡിങ് ഇതാണ് ഹൗ ഈസ് സോഷ്യൽ കൺട്രോൾ ക്യാരിഡ് ഔട്ട് ഹൗ ഈസ് സോഷ്യൽ കൺട്രോൾ ക്യാരിഡ് ഔട്ട് എങ്ങനെയാണ് ഈ സോഷ്യൽ കൺട്രോള് പിന്നെ നടത്തുന്നത് എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത് ഓക്കെ സോഷ്യൽ കൺട്രോൾ എങ്ങനെയാണ് നടത്തുന്നത് സാമൂഹ്യ നിയന്ത്രണം എങ്ങനെയാണ് നടത്തുന്നത് അപ്പൊ നമുക്ക് നോക്കാം സൊസൈറ്റി അഡോപ്റ്റ്സ് ഡിഫറെന്റ് മെത്തേഡ്സ് ആൻഡ് സിസ്റ്റംസ് ടു സിസ്റ്റമറ്റൈസ് ആൻഡ് കൺട്രോൾ ദി ബിഹേവിയറൽ പാറ്റേൺസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് അതായത് ഒരു സമൂഹത്തിലുള്ള മെമ്പേഴ്സ് ഒരു സമൂഹത്തിലുള്ള അംഗങ്ങളുടെ പെരുമാറ്റവും രീതികളൊക്കെ ക്രമപ്പെടുത്താൻ വേണ്ടി അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സമൂഹം പല മാർഗങ്ങളും സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട് സൊസൈറ്റി അഡോപ്റ്റ്സ് ഡിഫറെന്റ് മെത്തേഡ്സ് ആൻഡ് സിസ്റ്റംസ് പല രൂപത്തിലുള്ള മെത്തേഡ്സും ആൻഡ് സിസ്റ്റംസ് ഓരോ സൊസൈറ്റിയും എന്ത് ചെയ്യുന്നുണ്ട് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് ടു സിസ്റ്റമറ്റൈസ് ആൻഡ് കൺട്രോൾ ദി ബിഹേവിയറൽ പാറ്റേൺസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആ സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സ് ആ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളുടെ ബിഹേവിയറൽ പാറ്റേൺസ് അവരുടെ പെരുമാറ്റ രീതികളൊക്കെ കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നേരെയാക്കാൻ വേണ്ടിയിട്ട് പല മെത്തേഡുകളും ഓരോ സൊസൈറ്റിയും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് സോഷ്യൽ കൺട്രോൾ ക്രിയേറ്റ്സ് എ സിറ്റുവേഷൻ ദാറ്റ് ഓൾ ക്യാൻ ബെനിഫിറ്റ് ഈ സോഷ്യൽ കൺട്രോൾ കൊണ്ട് ഒരു സമൂഹത്തിലുള്ള എല്ലാവർക്കും എന്തുണ്ട് അതിന്റെ നേട്ടം കിട്ടുന്നുണ്ട് എല്ലാവർക്കും പ്രയോജനകരമായിട്ടുള്ള ഒരു അവസ്ഥ അത് ഉണ്ടാക്കി സോഷ്യൽ കൺട്രോൾ ഉണ്ടാക്കുന്നുണ്ട് ലുക്ക് അറ്റ് ദി പിക്ചർ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ആ ചിത്രം ഒന്ന് പരിശോധിക്കാൻ വേണ്ടി പറയുകയാണ് നമുക്കറിയാം ഒരു റോഡിലെ ട്രാഫിക് പോലീസിന്റെ ഒരു പോലീസുകാരൻ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ചിത്രമാണ് ഓക്കെ ഇഫ് സം പീപ്പിൾ വയലേറ്റ് ദി റൂൾസ് ടു ബി ഫോളോഡ് ഓൺ ദി റോഡ് ഇറ്റ് ക്രിയേറ്റ്സ് ഡിഫിക്കൽറ്റി ഫോർ റോഡ് നമുക്ക് അറിയുന്ന കാര്യമാണ് ഇപ്പൊ റോഡിൽ ആരെങ്കിലും ഒക്കെ നല്ല തിരക്കുള്ള ഒരു റോഡിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരെങ്കിലും ഒരാൾ തന്നെ വിചാരിച്ചാൽ മതി ആകെ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ അത് മതി ഓക്കെ ഏതെങ്കിലും ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചാൽ ഒരുപാട് ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും ഇഫ് സം പീപ്പിൾ വയലേറ്റ് ദി റൂൾസ് ടു ബി ഫോളോഡ് ഓൺ ദി റോഡ് ഇറ്റ് ക്രിയേറ്റ്സ് ഡിഫിക്കൽറ്റി ഫോർ ഓൾ അല്ലെ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ ആരെങ്കിലൊക്കെ ലംഘിച്ചാൽ അത് എല്ലാവർക്കും വിഷമമുണ്ടാക്കും ബുദ്ധിമുട്ടുണ്ടാക്കും ട്രാഫിക് പോലീസ് ട്രൈ ടു പ്രിവെന്റ് ട്രാഫിക് വയലേഷൻസ് ഓൺ ദി റോഡ് ടു എൻഷോർ ദി സേഫ്റ്റി ആൻഡ് വെൽഫെയർ ഓഫ് ഓൾ കമ്മ്യൂട്ടേഴ്സ് അപ്പൊ ഇവിടെ ട്രാഫിക് പോലീസ് എന്ത് ചെയ്യുന്നു ട്രൈ ടു പ്രിവെന്റ് ട്രാഫിക് വയലേഷൻസ് ഓൺ ദി റോഡ് റോഡിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇങ്ങനത്തെ പിന്നെ ട്രാഫിക് വയലേഷൻസ് ഓക്കെ അതായത് റോഡിലെ നിയമ ലംഘനങ്ങളൊക്കെ തടയാനാണ് ഈ ട്രാഫിക് പോലീസ് ശ്രമിക്കുന്നത് അത് എന്തിനാ തടയുന്നത് ടു എൻഷോർ ദി സേഫ്റ്റി ആൻഡ് വെൽഫെയർ ഓഫ് ഓൾ കമ്മ്യൂട്ടേഴ്സ് കമ്മ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് യാത്രക്കാരാണ് അപ്പൊ ഈ യാത്രക്കാരുടെ സേഫ്റ്റി അവരുടെ പിന്നെ വെൽഫെയർ അവരുടെ സുരക്ഷിതത്വം അവരുടെ ക്ഷേമം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ട്രാഫിക് പോലീസ് എന്ത് ചെയ്യുന്നത് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത് നമുക്കറിയുന്ന കാര്യമാണ് ഓക്കെ സോ ഹൗ ഡസ് ഹൗ ഡസ് സൊസൈറ്റി ഡീൽ വിത്ത് ഹൂ വയലേറ്റ് ദി ലോസ് അപ്പൊ സമൂഹത്തിൽ അനുസരിക്കേണ്ട ഇങ്ങനത്തെ നിയമങ്ങൾ സോഷ്യൽ കൺട്രോളിന്റെ ഭാഗമായിട്ട് കുറെ ലോസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ നിയമങ്ങൾ അനുസരിക്കാത്ത ആളുകൾ അഥവാ നിയമ ലംഘനം നടത്തുന്ന ആളുകളെ നമ്മുടെ സമൂഹം ഏത് രീതിയിലാണ് നേരിടുന്നത് ഒബ്സേർവ് ദി പിക്ചർ ഒരു ചിത്രം കാണാം ഒന്ന് രണ്ട് ചിത്രങ്ങൾ കാണാൻ പറ്റുമോ അവിടെ കോടതിയാണ് മറ്റൊന്ന് ജയിലാണ് അല്ലേ ഓക്കെ സോ ഒബ്സർവ് പോലീസ് മേയ്ക്ക് ദി കോർട്ട് പോലീസ് എന്ത് ചെയ്യുന്നു ഇങ്ങനെ നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകളെ ഒന്നുകിൽ ഫൈൻ അടിപ്പിക്കുന്നു അതല്ലെങ്കിൽ അവരെ കോടതിയിൽ ഹാജരാക്കുന്നു ദി കൺവിക്റ്റഡ് അവർ സെന്റൻസ്ഡ് ആഫ്റ്റർ ദി ട്രയൽ ഇൻ ദി കോർട്ട് ഇങ്ങനെ കുറ്റം ആരോപിക്കപ്പെട്ട ആളുകൾ കോടതിയിലെത്തി വിചാരണ ചെയ്ത ശേഷം ശിക്ഷിക്കേണ്ട കേസാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു കോടതി ശിക്ഷ വിധിക്കുന്നു ഫോർമൽ സിസ്റ്റം എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഇംപ്ലിമെന്റിങ് ദ അപ്പൊ കോടതി വിധിക്കുന്ന ശിക്ഷ എന്താണോ ആ ശിക്ഷ നടപ്പിലാക്കാനുള്ള സംവിധാനമാണ് ഫോർമൽ സിസ്റ്റമാണ് ഔദ്യോഗിക സംവിധാനമാണ് പ്രിസൺ എന്ന് പറയുന്നത് അഥവാ ജയിൽ എന്ന് പറയുന്നത് അല്ലെ ശിക്ഷ കോടതി വിധിക്കുന്ന ശിക്ഷ നടപ്പാക്കാനുള്ള സർക്കാർ സംവിധാനമാണ് ജയിൽ എന്ന് പറയുന്നത് പ്രിസൺ അതോറിറ്റി ഇംപ്ലിമെന്റ് ദി ജഡ്ജ്മെന്റ് ഓഫ് ദി കോർട്ട് ഒക്കെ നമുക്ക് അറിയുന്ന കാര്യം ഈ ജയിൽ അധികൃതർ എന്താ ചെയ്യുന്നത് ഇംപ്ലിമെന്റ് ദി ജഡ്ജ്മെന്റ് ഓഫ് ദി കോർട്ട് അതായത് കോടതി വിധിച്ച കാര്യം എന്താണോ കോടതി വിധി എന്താണോ അത് ഈ ജയിലിന്റെ പിന്നെ അധികാരികൾ എന്ത് ചെയ്യുന്നു നടപ്പിലാക്കുന്നു ഓക്കെ ചിൽഡ്രൻ അതേപോലെ നമുക്കറിയാം ചിൽഡ്രൻസ് ഹോംസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും ചിൽഡ്രൻസ് ഹോംസ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ആർ ദി ഗവൺമെന്റ് സിസ്റ്റംസ് ടു ബ്രിങ് ബാക്ക് ജുവനായി ഹു കമ്മിറ്റ് ക്രൈംസ് ടു ദി റൈറ്റ് അതായത് സാധാരണ ജയിലുകളിലേക്കല്ല ഈ കുട്ടികൾ തെറ്റുകൾ ചെയ്താൽ അവരെ പ്രവേശിപ്പിക്കുക അവർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിന്നാളുകൾ അവരെയാണ് നമ്മൾ പറയുന്നത് അങ്ങനത്തെ പിന്നെ തെറ്റുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കുട്ടികൾ ചെയ്യുന്ന തെറ്റുകൾ ജുവനായിൽ ക്രൈംസ് എന്ന് പറയുന്നത് അപ്പൊ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കാനും നേർവഴിക്ക് കൊണ്ടുവരാനും ഒക്കെയുള്ള സംവിധാനമാണ് ചിൽഡ്രൻസ് ഹോംസും അതേപോലെ മറ്റു റീഹാബിലിറ്റേഷൻ സെന്റേർസും ഒക്കെ ഓക്കെ അപ്പോൾ ചിൽഡ്രൻസ് ഹോംസ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ആർ ദി ഗവൺമെന്റ് സിസ്റ്റംസ് എസ്റ്റാബ്ലിഷ് ടു ബ്രിങ് ബാക്ക് ജുവനായിൽസ് ഹു കമ്മിറ്റ് ക്രൈംസ് ടു ദി റൈറ്റ് പാത്ത് അതായത് വിവിധ തരത്തിലുള്ള പിന്നെ ജുവനായിൽ ഹോംസും അതേപോലെ ിൽഡ്രൻസ് ഹോംസും അതേപോലെ പുനരധിവാസ കേന്ദ്രങ്ങളൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുട്ടികളെ ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള സർക്കാരിന്റെ സംവിധാനങ്ങളാണ് സോഷ്യൽ കൺട്രോൾ കൺട്രോൾഡ് നോട്ട് ത്രൂ കൺവിക്ഷൻ ആൻഡ് പണിഷ്മെന്റ് അലോൺ അപ്പൊ നമുക്ക് ഒരു ഒരു തോന്നൽ ഉണ്ടാവും ഈ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ശിക്ഷകളിലൂടെ പണിഷ്മെന്റുകളിലൂടെ ഒക്കെയാണ് നടപ്പിലാക്കുക എന്നൊരു സംശയം ഉണ്ടാവും പക്ഷെ അത് മാത്രമല്ല പിന്നെ സോഷ്യൽ കൺട്രോൾ ഈസ് എൻഷോർഡ് നോട്ട് ത്രൂ കൺവിക്ഷൻ ആൻഡ് പണിഷ്മെന്റ് അലോൺ ഇങ്ങനെയുള്ള കൺവിക്ഷനും പണിഷ്മെന്റും മാത്രമായിട്ടല്ല സോഷ്യൽ കൺട്രോൾ നടപ്പിലാക്കുന്നത് അഥവാ കുറ്റം ചുമത്തിയും ശിക്ഷ വിധിച്ചും മാത്രല്ല സോഷ്യൽ കൺട്രോൾ നടപ്പിലാക്കുന്നത് സൊസൈറ്റി റെക്കഗ്നൈസസ് ആൻഡ് റെസ്പെക്ട്സ് ദോസ് ഹു അച്ചീവ് സക്സസ് ത്രൂ ലീഗലി ആക്സെപ്റ്റഡ് വേസ് അഥവാ നേരായ മാർഗത്തിലൂടെ നിയമങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിച്ച് നേരായ മാർഗത്തിലൂടെ പ്രവർത്തിച്ച് നേട്ടമുണ്ടാക്കുന്ന ആളുകളെ വലിയ വിജയങ്ങളിലേക്ക് എത്തുന്ന ആളുകളെ നമ്മുടെ സമൂഹം എന്ത് ചെയ്യാറുണ്ട് അംഗീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് യു ക്യാൻ സി ദി പിക്ചർ ഹൗ ദി നേഷൻ ഫെലിസിറ്റേയ്സ് ദി ഇൻഡിവിജ്വൽ ഹു ബ്രോത് ഗ്ലോറി ടു ദി സൊസൈറ്റി ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാൻ പറ്റും എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ് സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇപ്പുറത്ത് മുൻ രാഷ്ട്രപതി ആയിട്ടുള്ള പ്രണബ് മുഖർജിയാണ് അപ്പോ രാഷ്ട്രപതിയിൽ നിന്നും സച്ചിൻ ടെണ്ടുൽക്കർ അല്ലെങ്കിൽ രാഷ്ട്രപതി നമ്മുടെ രാജ്യം എന്ത് ചെയ്യുകയാണ് സച്ചിൻ ടെണ്ടുൽക്കറിനെ ആദരിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ചോദ്യമുണ്ട് ക്യാൻ യു ഐഡന്റിഫൈ വാട്ട് പ്രൈസ് അച്ചീവ്മെന്റ് ദിസ് ഇൻഡിവിജ്വൽ മെയ്ഡ് ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ത് പിന്നെ വിജയമാണ് അഭിനന്ദനാർഹമായ എന്ത് നേട്ടമാണ് ഇദ്ദേഹം ഉണ്ടാക്കിയത് എന്നാണ് ചോദിക്കുന്നത് നമുക്കറിയാം സച്ചിൻ എന്ന് പറയുന്നത് ലോക വേൾഡ് ക്രിക്കറ്റിലെ തന്നെ വൺ ഓഫ് ദി വൺ ഓഫ് ദി ബ്രില്യൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു കളിക്കാരനാണ് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഒരു കളിക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ നമുക്കറിയാം അപ്പോൾ ആ ക്രിക്കറ്റ് എന്ന് പറയുന്ന രംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ഒരു കളിക്കാരനാണ് അപ്പൊ അതിന് അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ രാജ്യം എന്ത് ചെയ്തു റെസ്പെക്ട് ചെയ്തു നമ്മുടെ നമ്മൾ അദ്ദേഹത്തെ ആദരിക്കു അതാണ് ഇവിടെ പിന്നെ നടന്നത് അപ്പൊ ഈ രൂപത്തിൽ നേരായ മാർഗത്തിലൂടെ അല്ലെ സൊസൈറ്റി റെക്കഗ്നൈസസ് ആൻഡ് ദോസ് ഹു അച്ചീവ് സക്സസ് ത്രൂ ലീഗലി ആക്സെപ്റ്റഡ് വേസ് അദ്ദേഹം എന്തെങ്കിലും കൃത്രിമം കാണിച്ചോ കള്ളത്തരം കാണിച്ചോ അല്ല ആ ഒരു വിജയത്തിലേക്ക് എത്തിയത് തന്റെ പരിശ്രമത്തിലൂടെ കഠിനാധ്വാനത്തിലൂടെ ഹാർഡ് വർക്കിലൂടെ അദ്ദേഹം എത്തിയത് അപ്പൊ അങ്ങനെ നേരായ മാർഗത്തിലൂടെ വലിയ വിജയങ്ങളിലേക്ക് എത്തുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു സൊസൈറ്റി റെക്കഗ്നൈസ് ചെയ്യുന്നു റെസ്പെക്ട് ചെയ്യുന്നു ഓക്കെ

ഒരു പക്ഷേ ഈ ക്ലാസ് കേൾക്കുന്ന കുട്ടികൾക്കും ഒരുപക്ഷെ ഏതെങ്കിലും എക്സാമിലെ നല്ല മാർക്ക് വാങ്ങിയതിനോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ടീച്ചേഴ്സോ മറ്റാരെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ സമ്മാനങ്ങളോ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവാം സോ സറ്റ് റെക്കഗ്നീഷൻസ് ആർ ഗിവൺ ഇൻ ഓർഡർ ടു പ്രമോട്ട് സോഷ്യലി എക്സ്പെക്റ്റഡ് ബിഹേവിയർ ഇൻ എവ്രി ഇൻഡിവിജ്വൽ അതായത് ഇത്തരം അംഗീകാരങ്ങൾ എന്തിനാണ് നൽകുന്നത് സമൂഹം പ്രതീക്ഷിക്കുന്ന പെരുമാറ്റം ഓരോ വ്യക്തിയിലും ഉണ്ടാവാൻ കൂടിയാണ് ഇങ്ങനെയുള്ള സമ്മാനങ്ങൾ നൽകുന്നത് അപ്പൊ നേരായ മാർഗത്തിലൂടെ നല്ല വിജയങ്ങളിലേക്ക് എത്തിയാൽ സമൂഹം നമ്മളെ അംഗീകരിക്കുമെന്നുള്ള ഒരു ചിന്ത ഒരു മോട്ടിവേഷൻ മറ്റുള്ളവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് അച്ചീവ്മെന്റ്സ് ആർ റെക്കഗ്നൈസ്ഡ് ഇൻ ഓർഡർ ടു പോപ്പുലറൈസ് ദി അറ്റംസ് കൺസിഡർ ആസ് മോഡൽസ് അതായത് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് ഈ അച്ചീവ്മെന്റ്സ് ആർ റെക്കഗ് ഇങ്ങനത്തെ നേട്ടങ്ങളെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആദരിക്കുന്നത് എന്തിനും കൂടിയാണ് ഇൻ ഓർഡർ ടു പോപ്പുലറൈസ് ദി അറ്റംസ് കൺസിഡേർഡ് ആസ് മോഡൽസ് അതായത് ഈ വിജയത്തിലെത്തിയ ആളുകൾ ആ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി ഉപയോഗിച്ച ഉണ്ടാവും നേരായ നല്ല നല്ല മാർഗങ്ങൾ നിയമപരമായ ഉണ്ടാവും ആ മാർഗങ്ങൾ ആ മെത്തേഡ്സ് എന്തൊക്കെയാണ് അത് എല്ലാവരിലേക്കും എത്തിക്കാനും അതേപോലെ എല്ലാവരും നല്ല മാർഗത്തിലൂടെ ജീവിക്കാനും ഒക്കെ ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിജയത്തിലേക്ക് എത്തിയ ആളുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത് അംഗീകരിക്കുന്നത് ഓക്കെ അപ്പൊ അവിടെ എന്തല്ല അവിടെ ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും അല്ല നല്ല കാര്യങ്ങൾ ചെയ്താലും അവരെ അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അംഗീകരിക്കുമ്പോൾ അതും ഒരു സോഷ്യൽ കൺട്രോൾ തന്നെയാണ് അപ്പൊ മറ്റുള്ളവർക്ക് അതൊരു മോഡലായി ഓക്കെ നേരായ മാർഗ്ഗത്തിലൂടെ പോയാൽ ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളും സമ്മാനങ്ങളും അവാർഡുകളും നേട്ടങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത മറ്റുള്ളവർക്ക് വരുമ്പോൾ അവിടെ പിന്നെ പോലീസും ജയിലൊന്നും വേണ്ട ഓക്കെ ഓൾ ദോസ് മെൻഷൻ അബോ ആർ ദിവൈസ് ഓഫ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പിന്നെ ഏതൊക്കെ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ജയിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതേപോലെ നമ്മുടെ സ്റ്റേറ്റ് ഇങ്ങനെയുള്ള ആളുകളെ പിന്നെ എന്ത് ചെയ്യുന്നത് അവരെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നതും ആദരിക്കുന്നതും ഒക്കെ എന്തിന്റെ ഭാഗമാണ് ഇതൊക്കെ ഫോർമൽ സോഷ്യൽ കൺട്രോളിന്റെ ഭാഗമാണ് ഓൾ ദോസ് മെൻഷൻ അബോ ആർ ദി വേസ് ഓഫ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണ മാർഗങ്ങളാണ് എന്നാൽ ഇവിടെ മൂന്ന് ചിത്രങ്ങൾ നിങ്ങൾ നോക്കുക ഫിഗർ വൺ ഫിഗർ ടു ഫിഗർ ത്രീ അല്ലെ ഓക്കെ ഒബ്സർവ് ദീസ് സിറ്റുവേഷൻസ് ഈ ഓരോ സാഹചര്യങ്ങളും നോക്കാൻ വേണ്ടി പറയുന്നു ഇൻഡിവിജ്വൽസ് ആർ ഓൾസോ അപ്രീഷിയേറ്റഡ് ഇൻഫോർമലി വെൻ ദ്ലിഷ്മെന്റ്സ് ഇൻ ദി മാറ്റേഴ്സ് ദറ്റ് ആർ സോഷ്യലി റെക്കഗ്നൈസ്ഡ് അതായത് പിന്നെ സമൂഹം അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അനൗപചാരികമായിട്ടും ഇൻഫോർമൽ ആയിട്ടും പിന്നെ അഭിനന്ദിക്കാറുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ക്ലാസ് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു സ്കൂളിൽ എന്തെങ്കിലും നല്ല നേട്ടങ്ങൾ കൈവരിച്ചതിൻ്റെ പേരിൽ ഒരു സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആദരം അത് ഫോർമലാണ് നമ്മുടെ സംസ്ഥാനോ ജില്ലാതലത്തിലോ ദേശീയ തലത്തിലൊക്കെ കിട്ടുന്ന അവാർഡുകൾ അതും ഫോർമലാണ് ഓക്കെ അതൊക്കെ ഔപചാരികമാണ് എന്നാൽ നമ്മുടെ രക്ഷിതാക്കൾ ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തു നല്ല മാർക്ക് നേടിയപ്പോൾ നമ്മുടെ രക്ഷിതാക്കൾ നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങി തരേ നമ്മൾ അഭിനന്ദിക്കുകയൊക്കെ ചെയ്താൽ അത് ഇൻഫോർമൽ ആണ് നമ്മുടെ കൂട്ടുകാർ നമുക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരുകയൊക്കെ ചെയ്താൽ അതൊരു ഇൻഫോർമൽ ആണ് ഓക്കെ അപ്പൊ അതൊക്കെ ഇൻഫോർമൽ ആയിട്ടുള്ള സോഷ്യൽ കൺട്രോൾ ആണ് ഇൻഡിവിജ്വൽസ് ആർ ഓൾസോ അപ്രീഷിയേറ്റഡ് ഇൻഫോർമലി വെൻ ദേ മേക്ക് അക്കംപ്ലിഷ്മെന്റ് ഇൻ ദി മാറ്റേഴ്സ് ദാറ്റ് ആർ സോഷ്യലി റെക്കഗ്നൈസ്ഡ് ഓക്കെ ഇപ്പോൾ ഒന്നുകൂടി ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും കുട്ടികൾ നല്ല നേട്ടങ്ങൾ കൈവരിച്ചാൽ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ ഒരു സ്റ്റേജ് കിട്ടിയ നാട്ടുകാരെ മൊത്തം വിളിച്ചിട്ടല്ല ആ കുട്ടിയെ അഭിനന്ദിക്കുക നേരെ മറിച്ച് ആ വീട്ടിൽ വെച്ച് തന്നെ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു നല്ല ഡ്രസ്സ് വാങ്ങി കൊടുത്തോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു ഒരു ടോയ് വാങ്ങി കൊടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലൊക്കെ ആ കുട്ടിയെ കുട്ടിയെന്തോഷിപ്പിക്കും അത് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ആണ് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണമാണ് വയലേഷൻ ഓഫ് നോംസ് മേ ലീഡ് ടു വേർബൽ ഇൻസൾട്ടിംഗ് ഓർ ബ്ലെയിമിംഗ് അതേപോലെ തന്നെ നല്ല കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും എന്നാൽ തെറ്റായ മോശം കാര്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും നിയമം തെറ്റിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലോ വയലേഷൻ ഓഫ് നോർംസ് മേ ലീഡ് ടു വേർബൽ ഇൻസൾട്ട് ഓർ ബ്ലെയിമിങ് അങ്ങനെ ചീത്ത കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൂട്ടുകാരായിക്കോട്ടെ അല്ലെങ്കിൽ രക്ഷിതാക്കളായിക്കോട്ടെ എന്ത് ചെയ്യും നമ്മളെ വഴക്ക് പറയും ചീത്ത പറയും നമ്മുടെ ദേഷ്യപ്പെടുക ഒക്കെ ചെയ്യും ദീസ് റെസ്പോൺസസ് ആർ ഇഫക്റ്റീവ് ഇൻഫോർമൽ വേസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഇങ്ങനെയുള്ള രീതികളൊക്കെ ഫലവത്തായിട്ടുള്ള അനൗപചാരിക മാർഗങ്ങളാണ് ഇഫക്റ്റീവ് ഇൻഫോർമൽ വേസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഓക്കെ അപ്പോൾ സോഷ്യൽ കൺട്രോൾ ഫോർമൽ വെയ്സിലും ഉണ്ട് ഇൻഫോർമൽ വെയ്സിലും ഉണ്ട് അത് നമ്മൾ പറഞ്ഞ കാര്യം പഠിച്ച കാര്യം ഒന്ന് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദ യോർ കോമൺ നേച്ചോ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറി ഓക്കെ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ അപ്പോൾ സാമൂഹ്യ നിയന്ത്രണത്തിന്റെ മാർഗങ്ങളെ നമുക്ക് ഉണ്ടാക്കിത്തിരിക്കാം ഏതൊക്കെയാണ് സോഷ്യൽ കൺട്രോൾ രണ്ട് തരത്തിലാണ് നടക്കുന്നത് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളും ഫോർമൽ സോഷ്യൽ കൺട്രോളും ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ അതിനുള്ള ഏജൻസീസ് ഏതൊക്കെയാണ് ഫാമിലി റിലിജിയൻ പേർ ഗ്രൂപ്പ് സമപ്രായക്കാരുടെ സംഘങ്ങൾ ഫോർമൽ സോഷ്യൽ കൺട്രോൾ ആണെങ്കിൽ പോലീസ് മിലിറ്ററി കോർട്ട് പ്രിസൺ ഒക്കെ അതിന്റെ ഭാഗമാണ് ഓക്കെ ഇനി ചെറിയൊരു എക്സ്പ്ലനേഷനും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു ഏറ്റവും ആദ്യം ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം അപ്പൊ എന്താണ് ഇൻഫോർമൽ സോഷ്യൽ

ഓക്കെ അതായത് ആചാരങ്ങൾ നാട്ടു നടപ്പുകൾ വിശ്വാസങ്ങൾ പാരമ്പര്യങ്ങള് ഇതൊക്കെ ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ് അതായത് ഈ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ആചാരങ്ങൾ ഏതെങ്കിലും അനുഷ്ഠാനങ്ങൾ അതൊക്കെ തെറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കോടതിയിൽ പോകേണ്ട ആവശ്യമില്ല വയലേഷൻ ഓഫ് ദീസ് വിൽ നോട്ട് ലീഡ് ടു ഫോർമൽ പണിഷ്മെന്റ് ഓക്കെ അപ്പൊ ഏതെങ്കിലും മതത്തിന്റെ ഭാഗമായിട്ടോ ഏതെങ്കിലും വിശ്വാസത്തിന്റെ ഭാഗമായിട്ടോ ഏതെങ്കിലും സമൂഹത്തിലൊക്കെയുള്ള ഇങ്ങനത്തെ ആചാരങ്ങൾ തെറ്റിച്ചതിന്റെ പേരിൽ ഇപ്പോൾ ഒരാൾ അമ്പലത്ത് പോയില്ല അല്ലെങ്കിൽ ഒരാൾ പള്ളിയിൽ പോയില്ല പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിൽ പോയില്ല അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോയില്ല അതിൻ്റെ പേരിൽ അയാൾ ജയിലിൽ കിടക്കേണ്ടി വരുമോ ഇല്ല അതൊക്കെ ഇൻഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോർമലല്ല ഓക്കെ നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ പോലെ ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചാൽ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ പരിക്കേൽപ്പിച്ചാൽ അതൊക്കെ ഫോർമൽ സോഷ്യൽ കൺട്രോളിലേക്ക് മാറും

പിന്നെ ഡിസ്ഗ്രേസ് ചെയ്യുക ഡിസ്ഗ്രേസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അവരെ പരിഹസിക്കുക കളിയാക്കുക ഐസൊലേറ്റഡ് അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുക ഓർ എക്സ് കമ്മ്യൂണിക്കേറ്റഡ് ഫ്രം ദി സൊസൈറ്റി കൂട്ടത്ത് നിന്ന് പുറത്താക്കുക സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കുക ഒക്കെ ചെയ്യും ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ഈസ് ഇംപ്ലിമെന്റഡ് ത്രൂ ദി പ്രൈമറി സോഷ്യൽ ഗ്രൂപ്പ് ലൈക്ക് ഫാമിലി റിലിജിയൻ പിയർ ഗ്രൂപ്പ് നമ്മൾ മുകളിൽ പറഞ്ഞു ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിന്റെ ഏജൻസീസ് ആണ് അത് നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങളാണ് ഏതൊക്കെ കുടുംബവും നമ്മുടെ മതവും സഹപ്രവർത്ത സഹപ്രായക്കാരുടെ സംഘങ്ങളും ഒക്കെ ഓക്കെ ഒരേ പ്രായക്കാരുടെ സംഘങ്ങളും ഒക്കെ സോ ദാറ്റ് ദസ് ഓൾ അബൌട്ട് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ഇനി ഫോർമൽ സോഷ്യൽ കൺട്രോളിനെ പറ്റി പറയുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ആൻ ഇൻഡിവിജ്വൽ എ സോഷ്യലി ആക്സെപ്റ്റ് ലോ സമൂഹത്തിലുള്ള അംഗീകരിക്കപ്പെട്ട ഒരു സമൂഹത്തിലെ ഒരു നിയമം നമ്മുടെ ഭരണഘടനയിലൊക്കെ പറയുന്ന സമൂഹത്തിലുള്ള ഒരു നിയമം ഒരാൾ തെറ്റിച്ചാൽ ലംഘിച്ചാൽ എന്താണ് ഉണ്ടാവുക നമുക്കറിയാം ദീസ് ഇൻഡിവിജ്വൽ വിൽ ബി പണിഷ്ഡ് ത്രൂ ദി സിസ്റ്റംസ് ലൈക്ക് പോലീസ് കോർട്ട് ആൻഡ് റീസൺ അല്ലെ പോലീസ് കോടതി ജയിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ ആ വ്യക്തിയെ ശിക്ഷിക്കും സിവിലൈസ്ഡ് സൊസൈറ്റീസ് യൂസ് ദീസ് മെത്തേഡ്സ് ഫോർ സോഷ്യൽ കൺട്രോൾ സിവിലൈസ്ഡ് സൊസൈറ്റീസ് അഥവാ പരിഷ്കൃത സമൂഹങ്ങൾ അഥവാ ഇന്നത്തെ എല്ലാ സമൂഹവും എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ പോലീസും കോർട്ടും പ്രിസനൊക്കെ സോഷ്യൽ കൺട്രോളിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ദീസ് സിസ്റ്റംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഇംപ്ലിമെന്റഡ് ബൈ ദി ഗവൺമെന്റ്സ് ഇൻ ഈച്ച് കൺട്രി എല്ലാ രാജ്യങ്ങളും ഇങ്ങനെയുള്ള പോലീസും കോർട്ടും പ്രശ്നം ഒക്കെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആൻഡ് ദീസ് സിസ്റ്റംസ് മേ വേരി അക്കോർഡിംഗ് ടു ടൈം ആൻഡ് സൊസൈറ്റീസ് അതാ സമൂഹത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് ഇതിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാവാം പക്ഷേ എല്ലാ സമൂഹത്തിനും എന്തുണ്ട് സോഷ്യൽ കൺട്രോളിന് വേണ്ടി ഫോർമൽ ഏജൻസീസ് ആയിട്ടുള്ള പോലീസും കോർട്ടും പ്രശ്നവും ഒക്കെ ഉണ്ടാവാറുണ്ട്

ഈ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ അവർ അനുസരിക്കാൻ തയ്യാറാവില്ല സോ വയലേഷൻ ഓഫ് ദി വാല്യൂസ് ഫോക്ക് വേസ് മോഡ്സ് ആൻഡ് ലോസ് ദാറ്റ് ആർ ആക്സെപ്റ്റഡ് ബൈ ദി മെജോറിറ്റി മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി ഇസ് കോൾഡ് സോഷ്യൽ ഡീവിയൻസ് അപ്പൊ ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇപ്പം വായിച്ചത് മാത്രം മാർക്ക് ചെയ്യുകയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു പുതിയ ടേം പറയാണ് സോഷ്യൽ ഡീവിയൻസ് ഓക്കെ സോഷ്യൽ ഡീവിയൻസ് പിന്നെ അതിന്റെ മലയാളം പറയുകയാണെങ്കിൽ എന്താ പറയാ സാമൂഹ്യ വ്യതിയാനം അല്ലെങ്കിൽ സാമൂഹ്യ വ്യതിചലനം എന്നൊക്കെ പറയാം സോ വാട്ട് വാട്ട്സ് സോഷ്യൽ ഡീവിയൻസ് വയലേഷൻ ഓഫ് വാല്യൂസ് ഫോക്ക് വേസ് മോൾസ് ആൻഡ് ലോസ് ദാറ്റ് ആർ ആക്സെപ്റ്റഡ് ബൈ ദി മെജോറിറ്റി മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി സോഷ്യൽ ഡീവിയൻസ് അതായത് സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും അംഗീകരിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന വാല്യൂസ് മൂല്യങ്ങൾ ഫോക്ക് വെയ്സ് നാട്ടാചാരങ്ങള് മോൾസ് സദാചാര വ്യവസ്ഥകള് ലോസ് നിയമങ്ങള് ഇതൊക്കെ ലംഘിക്കുന്ന പെരുമാറ്റത്തെ ഇതൊക്കെ അനുസരിക്കാണ്ടിരിക്കുന്ന പെരുമാറ്റത്തെ ഇതൊക്കെ തെറ്റിക്കുന്ന പെരുമാറ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സാമൂഹ്യ വ്യതിയാനം എന്ന് വിളിക്കുന്നത് സമൂഹത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുക അത് തെറ്റിക്കുക അത് ലംഘിക്കുക അതാണെന്ത് സോഷ്യൽ ഡീവിയൻസ് സാമൂഹ്യ വ്യതിചലനം സോ വെൻ സോഷ്യൽ ഡീവിയൻസ് ടേക്സ് പ്ലേസ് ഇൻ ലാർജ് സ്കെയിൽ ഇറ്റ് മേ ലീ ടു സോഷ്യൽ ഇറ്റ് മേലേ ടു സോഷ്യൽ ഡിസോർഗനൈസേഷൻ ഇൻ വിച് വേ ഇൻ വിച്ച് എ വേ ആസ്വസ്റ്റിൻ ദി വെരി എക്സിസ്റ്റൻസ് ഓഫ് ദിയ സൊസൈറ്റി അപ്പൊ സമൂഹത്തിലെ ഒന്നോ രണ്ടോ ആൾക്കാർ ഇങ്ങനെ നിയമങ്ങൾ അനുസരിക്കാണ്ട് പോയി വിചാരിച്ച് സമൂഹത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാൽ വെൻ സോഷ്യൽ ഡീവിയൻസ് ടേക്സ് പ്ലേസ് ഇൻ ലാർജ് സ്കെയിൽ വലിയ തോതിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ സമൂഹത്തിലെ നിയമങ്ങൾ അനുസരിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് മേ ലീ ടു സോഷ്യൽ ഡിസോർ സോഷ്യൽ ഡിസോർഗനൈസേഷൻ അഥവാ സാമൂഹ്യ എന്താ പറയാ ശിഥിലീകരണത്തിന് സാമൂഹ്യ ശിഥിലീകരണത്തിന് അഥവാ സമൂഹത്തിന്റെ ആ ഒരു കെട്ടുറപ്പ് തന്നെ തകരാൻ അത് കാരണമാവും വെരി എക്സിസ്റ്റൻസ് ഓഫ് ദി സൊസൈറ്റി സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത് അപകടമായിട്ട് മാറും അപ്പൊ ഒന്നോ രണ്ടോ ആൾക്കാർ ഇങ്ങനെ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെയ്തു സമൂഹത്തിന് മൊത്തത്തിൽ കുഴപ്പമില്ല എന്നാൽ ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള സോഷ്യൽ ഡീവിയൻസിലേക്ക് വഴുതി പോവുകയാണെങ്കിൽ അത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ അപകടമായിട്ട് മാറും ഓക്കെ പിന്നെ പെർസെപ്ഷൻസ് ഓഫ് സൊസൈറ്റി സോഷ്യൽ ഡീവിയൻസ് മേ വെരി അക്കോർഡിങ് ടു ടൈം ആൻഡ് സോഷ്യൽ സർക്കംസ്റ്റാൻസസ് ഈ സോഷ്യൽ ഡീവിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ സമൂഹത്തിൽ എല്ലാവരും അനുസരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ അത് തെറ്റിക്കുമ്പോൾ അതാണ് സോഷ്യൽ ഡീവിയൻസ് എന്നാൽ ഈ സോഷ്യൽ ഡീവിയൻസുമായി ബന്ധപ്പെട്ട സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട് മാറാറുണ്ട് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് കൺസിഡേർഡ് ഹണ്ടിങ് ആനിമൽസ് ആസ് എ സിംബിൾ ഓഫ് ബ്രൈവറി ഈ ഗോത്രവർഗ സമൂഹം മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുക എന്ന് പറയുന്നത് ധീരതയുടെ ഒരു അടയാളമായിട്ട് കാണുന്ന ഒന്നാണ് ഹണ്ടിങ് ആനിമൽസ് ദ കൺസിഡേർഡ് ഹണ്ടിങ് ആനിമൽസ് ആസ് എ സിംബിൾ ഓഫ് ബ്രേവറി ധീരതയുടെ അടയാളാണ് എന്നാൽ ബട്ട് നൗ ഇന്നത്തെ കാലത്ത് ഹണ്ടിങ് ആനിമൽസ് ഇസ് എ ക്രൈം അല്ലേ നമുക്കറിയാം ഇന്ന് മൃഗങ്ങളെ കാട്ടിപ്പോയി വേട്ടയാടാന്നൊക്കെ പറഞ്ഞാല് അതൊരു കുറ്റാണ് വലിയ തെറ്റാണത് വലിയ ശിക്ഷ കിട്ടുന്ന ജാമ്യം പോലും ചിലപ്പം കിട്ടാൻ സാധ്യതയില്ലാത്ത വഴിയ വലിയ പിന്നെ കുറ്റാണ് അപ്പോ പണ്ട് കാലത്ത് അതൊരു സിമ്പിൾ ഓഫ് ബ്രേവറി ആയിട്ട് കണക്കാക്കി എന്നാൽ ഇന്ന് അതൊരു എന്തായി തെറ്റായി അതൊരു കുറ്റമായിട്ട് മാറി അതാണ് നമ്മളിവിടെ പറഞ്ഞത് പെർസെപ്ഷൻസ് ഓഫ് സൊസൈറ്റീസ് അബൌട്ട് സോഷ്യൽ ഡീവിയൻസ് മേ വേരി അക്കോർഡിംഗ് ടു ടൈം ആൻഡ് സോഷ്യൽ സർക്കംസ്റ്റാൻസസ് ഈ സോഷ്യൽ ഡീവിയൻസുമായി ബന്ധപ്പെട്ട സാമൂഹ്യ വ്യതിയാനവുമായി ബന്ധപ്പെട്ട സമൂഹത്തിന്റെ കാഴ്ചപ്പാട് കാലത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും യു മൈറ്റ് ഹാവ് റീഡ് അബൌട്ട് ദി ഔ റീഡ് അബൌട്ട് ഹൗ സച്ച് ആക്ട്സ് ആർ കണ്ടംഡ് ആൻഡ് ഹോ കമ്മിറ്റ് ആർ പണിഷ് അതായത് ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ വേട്ടയാടിയതിന്റെ പേരിൽ പിന്നെ പല സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ അറിയപ്പെട്ട ആളുകളെയൊക്കെ ശിക്ഷിക്കുന്നതും അങ്ങനെയുള്ള കോടതി അവരെ കോടതി കയറിയിറങ്ങുന്നതും ഒക്കെ നമ്മൾ പിന്നെ വാർത്തകളിൽ കണ്ടിട്ടുണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ സോഷ്യൽ ഡീവിയൻസ് എന്താണെന്ന് നമ്മൾ നോക്കി ദെൻ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിലേക്ക് പോവാണ് സോഷ്യൽ കൺട്രോൾ വാസ് ഡൺ ഇഫക്റ്റീവ്ലി ത്രൂ ഇൻഫോർമൽ മീൻസ് അമംഗ് ട്രൈബൽസ് ആൻഡ് ട്രഡീഷണൽ സൊസൈറ്റീസ് ഈ ട്രൈബൽ പീപ്പിൾ അതേപോലെ ട്രഡീഷണൽ സൊസൈറ്റീസ് ഓക്കെ അതായത് ഗോത്രവർഗ്ഗങ്ങളിലും പരമ്പരാഗത സമൂഹങ്ങളിലൊക്കെ സോഷ്യൽ കൺട്രോള് ഇൻഫോർബിൾ മീൻസിലൂടെ തന്നെ വളരെ ഇഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് ആൻഡ് സൊസൈറ്റി ഡെവലപ്ഡ് ഇൻ അൺ വേ ആൻഡ് ബിക്കെയിം കോംപ്ലക്സ് ബൈ അബ്സോർബിങ് പ്ലൂറാലിറ്റീസ് മെത്തഡ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഓൾസോ അണ്ടു വൺ ചേഞ്ചസ് അതായത് സമൂഹം ഒരുപാട് എന്തായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് പ്ലൂറാലിറ്റീസ് ഒരുപാട് വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സൊസൈറ്റി വളർന്ന് 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 എന്തായി ഒരുപാട് കോംപ്ലക്സ് ആയി മാറിയപ്പോൾ മാർഗങ്ങൾ ഉണ്ടായി ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഫോർമൽ സിസ്റ്റംസ്റ്റൻസ് എന്ത് വന്നു ജയിൽ പോലീസ് കോർട്ട് അങ്ങനെയൊക്കെയുള്ള പ്രസംഗം അങ്ങനെയൊക്കെയുള്ള ഫോർമൽ സിസ്റ്റംസ് നിലവിൽ വന്നു പണ്ട് അതില്ല അതാണ് ആദ്യത്തെ സെന്റൻസ് പറഞ്ഞത് പണ്ട് ഇൻഫോർമൽ മീൻസ് ആണ് ഉണ്ടായിരുന്നത് എന്നാൽ സമൂഹം ഒരുപാട് കോംപ്ലക്സ് ആയി മാറിയപ്പോൾ ഫോർമൽ സിസ്റ്റംസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഫോർ സോഷ്യൽ കൺട്രോൾ ടുഡേ കോൺസ്റ്റിറ്റ്യൂഷൻ ലോസ് എഡ്യൂക്കേഷൻ ഒഫീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബിക്കം അൺഅവോയ്ഡബിൾ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഇന്ന് സോഷ്യൽ കൺട്രോളിന്റെ ഒഴിവാക്കാൻ പറ്റാത്ത ഘടകങ്ങളായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഭരണഘടന നിയമങ്ങൾ വിദ്യാഭ്യാസം അങ്ങനെ അതേപോലെ പോലീസ് കോർട്ട് പ്രിസൺ എക്സെട്ര ഇതൊക്കെ ഓക്കെ സമൂഹം കോംപ്ലക്സ് ആയി മാറിയപ്പോൾ സോഷ്യൽ കൺട്രോളിന്റെ മെത്തേഡ്സും ഒരുപാട് കോംപ്ലക്സ് ആയി മാറി എന്നർത്ഥം സോ ഇറ്റ് ഇസ് ഈ ഷെയർ ചെയ്ത കാര്യം ഇല്ലാതെ നമുക്ക് വായിക്കാം ഇറ്റ് ഇസ് അല്ലെങ്കിൽ സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇൻഫോർമൽ ആൻഡ് ഫോർമൽ വെയ്സ് ആൻഡ് സിസ്റ്റംസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആർ യൂസ്ഡ് ടു എൻഷോർ ലോ ആൻഡ് ഓർഡർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ അവർ സൊസൈറ്റി ഓക്കെ അതായത് അനൌപചാരികവും ഔപചാരികുമായിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണ ഉപാധികളും സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും പിന്നെ ക്രമസമാധാന പാലനവും സ്വസ്ഥതയും സുരക്ഷിതത്വവും ഒക്കെ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി ഓക്കെ ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് ഇൻഫോർമൽ ആൻഡ് ഫോർമൽ വേസ് ആൻഡ് സിസ്റ്റംസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആർ യൂസ്ഡ് ടു എൻഷു ലോ ആൻഡ് ഓർഡർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ അവർ സൊസൈറ്റി ഓക്കെ നമ്മുടെ സമൂഹത്തിൽ പിന്നെ ലോ ആൻഡ് ഓർഡർ നിലനിർത്താനും അതേപോലെ സുരക്ഷിതത്വത്തിനും ക്രമസമാധാന പാലനത്തിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫോർമൽ ആയിട്ടുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള സോഷ്യൽ കൺട്രോൾ മെത്തേഡ്സ് പിന്നെ ഫലപ്രദമായിട്ട് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ആൻഡ് ബൈ നൗ യു മൈറ്റ് ഹാവ് റെക്കഗ്നൈസ്ഡ് ദി നീഡ് ഓഫ് ആദറിംഗ് ടു സോഷ്യൽ കൺട്രോൾ അപ്പം ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലായി കാണും സാമൂഹ്യ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ജീവിക്കേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്ക് ബോധ്യമായി കാണും ഹോപ്പ് യു വിൽ ഓൾസോ ലീവ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി സിസ്റ്റംസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഫോർമുലേറ്റഡ് ബൈ ദി സൊസൈറ്റി ഒരു പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ടാണ് ചാപ്റ്റർ അവസാനിക്കുന്നത് എന്താ പറയുന്നത് ഹോപ്പ് യു വിൽ ഓൾസോ ലീവ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി സിസ്റ്റംസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഫോർമുലേറ്റഡ് ബൈ ദി സൊസൈറ്റി സമൂഹം ചിട്ടപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണങ്ങൾക്ക് വിധേയരായി ജീവിക്കാൻ നിങ്ങളും ശ്രമിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളും ശ്രമിക്കുമല്ലോ അങ്ങനെയുള്ള ഒരു പ്രത്യാശയോട് കൂടിയാണ് പ്രതീക്ഷയോട് കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത് അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് സോഷ്യൽ കൺട്രോൾ എന്നുള്ള ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കിയ കാര്യം പ്രൈമറി ഗ്രൂപ്പ് സോഷ്യൽ കൺട്രോൾ സെക്കൻഡറി ഗ്രൂപ്പ് പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് നമ്മൾ നോക്കി അതേപോലെ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നോക്കിയാൽ സോഷ്യൽ കൺട്രോളിൽ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളും ഉണ്ട് ഫോർമൽ സോഷ്യൽ കൺട്രോളും ഉണ്ട് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിന്റെ ഭാഗമായിട്ട് കസ്റ്റംസ് ട്രഡീഷൻസ് ഫോക്ക് വേസ് ഫോർമൽ സോഷ്യൽ കൺട്രോളിന്റെ ഭാഗമായിട്ട് ലോ പോലീസ് എഡ്യൂക്കേഷൻ കോർട്ട് പ്രിസൺ എക്സെട്ര ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്